അവരിങ്ങനെ തെരുവിലൂടെ നടക്കും. രണ്ടുപേരും ഒരുമിച്ചാണ് നടക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു അയാൾക്ക് നിന്റെ കൈ കാണിച്ചു കൊടുക്കണമെന്ന്. അയാൾ എന്നെ നോക്കിക്കൊണ്ട് പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. എന്നിട്ട് അയാൾ എല്ലാവരെയും കുറിച്ച് പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ ഞാൻ വലിയൊരു നിരീശ്വരവാദിയായിരുന്നു. ഞാൻ ക്ഷേത്രത്തിൽ പോവുകയോ ആരാധിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് പോലും എപ്പോഴും ഇങ്ങനെയാണ്. എന്തു വന്നാലും ശരി, വീട്ടിൽ പോലും ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ എൻ്റെ മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പൂജകൾ ചെയ്യും. പക്ഷേ ഞാൻ ഇങ്ങനെ മാത്രമേ നിൽക്കുകയുള്ളൂ. ഒരിക്കലും ഇങ്ങനെ നിൽക്കില്ല, എനിക്കിത് പറ്റില്ല. നിങ്ങളെല്ലാം എന്നെക്കാളും മെച്ചമാണ്. അങ്ങനെ നോക്കിയാൽ ഒന്നും തന്നെ മനസ്സിലാക്കാതെ നിങ്ങളിങ്ങനെ എളുപ്പം ചെയ്യുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാനിങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ രീതിയിലായിരുന്നു. എൻ്റെ അമ്മയുടെ അവലാതി എൻ്റെ മൂത്ത ചേച്ചിയുടെ കല്യാണം എപ്പോൾ നടക്കുമെന്നായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേർ തെരുവിലൂടെ കടന്നു വന്നു, ഉത്തര കർണാടകത്തിൽ നിന്ന്. കക്ഷത്തിൽ ഒരു ചെറിയ സഞ്ചി വെച്ചുകൊണ്ടാണ് അവർ തെരുവിലൂടെ നടക്കുന്നത്. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുക. അവർ നടക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അവരെ ഇങ്ങനെ വിളിക്കുവാൻ, നിന്റെ ചേച്ചിയുടെ കല്യാണം എപ്പോൾ നടക്കുമെന്ന് എനിക്കറിയണം. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവർക്കെങ്ങനെയാണ് അത് പറയാൻ കഴിയുക? അമ്മ പറഞ്ഞു, നീ ആദ്യം അവരെ വിളിക്ക്. ഞാൻ അവരെ വിളിച്ചു. അവർ അകത്തേക്ക് വന്നു. സാധാരണ ഇന്ത്യയിൽ സ്ത്രീകൾ ഇത്തരക്കാർക്ക് കൈകൾ കൊടുക്കാറില്ല. ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവർ സ്ത്രീകളെ മോഹിപ്പിക്കുകയും എന്നിട്ട് അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യും. വൈകുന്നേരമാകുമ്പോൾ അവരവരുടെ പക്കലുള്ള എല്ലാ ആഭരണങ്ങളും പൊതിഞ്ഞെടുത്ത് അയാൾക്കൊപ്പം പോകും. എന്താണ് ചെയ്യുന്നതെന്നറിയാതെ മനസ്സ് നഷ്ടപ്പെട്ട പോലെ അവർ പുറകെ പോകും. അയാൾ അവളുടെ പക്കലുള്ള എല്ലാം കൈക്കലാക്കിയ ശേഷം 2-3 ദിവസം കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് അവൾ തിരിച്ചു വരും. അതുകൊണ്ട് അമ്മ പറഞ്ഞു അയാൾക്ക് നിന്റെ കൈ കാണിച്ചു കൊടുക്കാൻ. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാനെങ്ങനെയാണ് കൈകൾ കാണിച്ചു കൊടുക്കുക? എൻ്റെ സഹോദരിക്ക് കല്യാണം കഴിക്കണം, ഞാൻ എൻ്റെ കൈ എന്തിനു കാണിക്കണം? അസംബന്ധമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, വീട്ടിൽ വേറെ ആരുമില്ല, നിന്റെ കൈ കാണിച്ചു കൊടുക്കുക. ഞാൻ വിചാരിച്ചു ശരി, ഞാൻ ഇയാളെ ശരിയാക്കി കൊടുക്കാം. ഞാൻ എൻ്റെ കൈ കാണിച്ചു കൊടുത്തു. അയാൾ എന്നെ നോക്കിയിട്ട് അയാൾ എന്നെ നോക്കി പരിഹാസത്തോടെ ചിരിച്ചു. ഞാൻ അയാളെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ ഞാൻ നിന്നു. അത് കണ്ട് അയാൾ ഒന്ന് മോഹിച്ചെടുക്കാതിരിക്കാനായി. ഞാൻ പറഞ്ഞു ശരി, എന്താ പറയാനുള്ളത്? അപ്പോൾ അയാൾ കുടുംബത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആരംഭിച്ചു. മിനിഞ്ഞാന്ന് സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ, ആർക്കും അറിയാത്ത കാര്യങ്ങൾ. ഇന്ന് രാവിലെ നിങ്ങൾ എന്ത് ഭക്ഷണമാണ് കഴിച്ചതെന്ന് അയാൾ പറയും. അത്രത്തോളം വ്യക്തമാണ് അയാൾക്ക്. വീട്ടിലെ എല്ലാവരെയും പറ്റി. അപ്പോൾ ഞാനൊന്ന് നോക്കി, പക്ഷെ ഞാനതൊന്നും വിശ്വസിക്കാൻ താല്പര്യപ്പെട്ടില്ല. സത്യമൊക്കെയാണ്, പക്ഷെ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ അമ്മ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു, എല്ലാം ശരിയാണ്, പക്ഷേ എൻ്റെ മകളുടെ കല്യാണം എപ്പോഴാണ് നടക്കുക? അയാൾ പറഞ്ഞു, ആ കുട്ടിയുടെ കാര്യം വിട്ടേക്ക്, 2-ാമത്തെ പെൺകുട്ടിയുടെ കല്യാണം അടുത്ത മെയ്ക്ക് മുമ്പ് നടക്കും. മെയ് 26 മുമ്പ് അവളുടെ വിവാഹം നടക്കും. എൻ്റെ അമ്മ പറഞ്ഞു, എടോ വിഡ്ഢി, താൻ എന്താണ് എൻ്റെ 2-ാമത്തെ കുട്ടിയെ പറ്റി സംസാരിക്കുന്നത്? എപ്പോഴാണ് എൻ്റെ ആദ്യത്തെ കുട്ടിയുടെ കല്യാണം? അയാൾ ആവോ എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് അയാൾ എല്ലാവരെയും പറ്റി പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് വിശ്വസിക്കാനാവില്ല, എൻ്റെ മൂത്ത ചേച്ചി കല്യാണം കഴിച്ചില്ല, ഒരു സന്യാസിയായി മാറി. എൻ്റെ 2-ാമത്തെ സഹോദരിക്ക് കല്യാണത്തെപ്പറ്റി ഒരു ചിന്തയുമില്ലായിരുന്നു, അവൾ അപ്പോൾ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എന്നാൽ മെയ് 24 അവളുടെ കല്യാണം നടന്നു, അടുത്ത വർഷം തന്നെ. പിന്നെ എൻ്റെ അമ്മ എന്നെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഈ ചെക്കൻ ഒന്നിലും തന്നെ വിശ്വസിക്കുന്നില്ല, അവന് ദൈവത്തിൽ വിശ്വാസമില്ല, അവൻ അമ്പലത്തിൽ വരികയില്ല, ഇവൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, 38-ാം വയസ്സിൽ ഇവനൊരു ഗംഭീര ക്ഷേത്രം പണിയും. ഞാൻ പറഞ്ഞു, അസംബന്ധം, ഞാനൊരു ക്ഷേത്രം പണിയാനോ?
ഞാനൊരു ക്ഷേത്രം പണിയാൻ പോകുന്നു. ഞാനൊരു ക്ഷേത്രത്തിനുള്ളിൽ കടക്കുക പോലുമില്ല, പിന്നെങ്ങനെ ഞാൻ ക്ഷേത്രം പണിയുന്നേ? എൻ്റെ അമ്മ പറഞ്ഞു നോക്കൂ, അവൻ്റെ സ്വഭാവം കണ്ടില്ലേ? ജീവിതത്തിൽ ഇവൻ എന്ത് സംഭവിക്കും? അവൻ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞു, മറ്റുള്ളവർ ആടിനെ മേയ്ക്കും, ഇവൻ മനുഷ്യരെ മേയ്ക്കും. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി, കാരണം എനിക്കറിയാത്ത കാര്യങ്ങൾ അയാൾക്കറിയാം. പിന്നീട് എൻ്റെ ഉള്ളിൽ പലതും തുറന്നു വന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ തുഴിക്കാൻ തോന്നി, കാരണം അത് വളരെ വ്യക്തമായിരുന്നു. എൻ്റെ ചുറ്റും അത് എപ്പോഴും ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ 10 രൂപയ്ക്ക് വേണ്ടി തെരുവിൽ നടക്കുന്ന ഇയാൾക്ക് 10 രൂപയെന്നാൽ 20 സെൻറ്റാണ്. അതാണ് അയാളുടെ പ്രതിഫലം. അതും അയാൾ ചോദിക്കുകയില്ല. നിങ്ങളയാൾക്ക് 10 രൂപ കൊടുത്താൽ അയാൾ സന്തോഷത്തോടെ മടങ്ങും. രാവിലെ മുതൽ വൈകുന്നേരം വരെ 10 രൂപയ്ക്ക് വേണ്ടി തെരുവിലൂടെ അലയുന്ന ഒരാൾക്ക് അയാൾക്കത് കാണാമായിരുന്നു, പക്ഷേ എനിക്ക് കാണാനായില്ല. എനിക്കൊരുപാട് ലജ്ജ തോന്നി. എൻ്റെ ദൈവമേ, നോക്കൂ, ബോധമില്ലായ്മ അത്രയ്ക്കുണ്ട്. മനസ്സിലായോ? മനുഷ്യരാശിയുടെ മുഴുവൻ അവസ്ഥ ഇതാണ്. അത്രയ്ക്കുണ്ട് ബോധമില്ലായ്മ. ഇവിടെ എപ്പോഴുമുള്ളത് എന്താണോ, നിങ്ങൾക്കത് കാണാനാകില്ല. 10 രൂപയ്ക്ക് വേണ്ടി തെരുവിൽ നടക്കുന്ന ഏതോ ഒരാൾക്ക് അയാൾക്കത് കാണാനാകുന്നു. അതുകൊണ്ട് ജീവിതം നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലല്ല. അതെങ്ങനെയാണോ അങ്ങനെയാണ്. അത് വ്യക്തമായി കാണാൻ വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രയത്നം. എപ്പോഴും നിഗമനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, എന്തുകൊണ്ടിങ്ങനെ, എന്തുകൊണ്ടങ്ങനെ, അതെങ്ങനെയാണോ അങ്ങനെ തന്നെ കാണുക. അതിനെ അങ്ങനെ തന്നെ കണ്ടാൽ മാത്രമേ ജീവിതത്തിനും അതിനപ്പുറത്തേക്കുമുള്ള വാതിലുകൾ നിങ്ങൾക്ക് തുറക്കാനാകൂ.